ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ശീതകാല പച്ചക്കറിയായ കോളിഫ്ലവർ, അതുപോലെ കേബേജ്, ലെറ്റ്യൂസ്, ബ്രൊക്കോളി ഇതൊക്കെ നടാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും. ഇതുവരെ നടാത്തവർ ഇനിയെങ്കിലും നടണം. ഇതിനേക്കാളും താമസിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇനിയും താമസിച്ചെങ്കിൽ ഇത് ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി, ഒക്ടോബറിൻ്റെ ഇതിൽ നട്ട് ഫെബ്രുവരിയിൽ നമ്മൾ വിളവെടുക്കുന്ന ആ എല്ലാം അതിൽ ഉള്ളിൽ തന്നെ കഴിയണം. അപ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ഈൽഡ് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വിളവെടുപ്പ് എടുക്കുന്നത് നല്ല രീതിയിൽ എടുക്കണമെങ്കിൽ ഈ സമയത്ത് തന്നെ ഇത് ചെയ്യണം. അതുപോലെ ഇപ്പം ചെയ്യാൻ, ഇത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വിത്ത് പാകി മുളപ്പിക്കേണ്ട, അതിന് സമയം കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തൈയായിട്ട് കിട്ടും. എവിടെയെങ്കിലും നിങ്ങൾക്ക് കൃഷിഭവനോ അല്ലെങ്കിൽ അടുത്തുള്ള എവിടെയെങ്കിലും നഴ്സറിയിലേക്കോ ചോദിച്ചെങ്കിൽ ഇതിൻ്റെ തൈയായിട്ട് കിട്ടിയെങ്കിൽ അത് വെച്ച് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനും തൈയായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. ദീപാവലീൻ്റെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കാനുണ്ട് നമ്മൾ. അതിനും പിന്നെ അതിന് കുറച്ച് മുമ്പോട്ടും നല്ലോണം കുറച്ച് തിരക്കായതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല. വിത്ത് പായിട്ടാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ അതിന് വിത്ത് പായി 25 ദിവസമെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ഒരു 5-4 അല്ലെങ്കിൽ 5 പരുവം ആകുമ്പോഴാണ് നമുക്ക് മാറ്റി നടേണ്ടത്. അതിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ തൈയായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. തൈയായിട്ട് വാങ്ങിച്ച് അത് നടാൻ ഉദ്ദേശിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പം ഗ്രോ ബാഗിൽ നടന്നുണ്ടെങ്കിൽ മണൽ വേണമെങ്കിൽ ചകിരിച്ചോറ് ഏതെങ്കിലും ഒന്നെടുക്കാം. പിന്നെ കമ്പോസ്റ്റ് നമ്മൾ കയ്യിൽ ഏതുണ്ടോ അത് ചേർക്കാം. ഞാൻ ആട്ട് ചാണകം ഉണ്ടായിരുന്നു, അതാണ് ചേർത്തിട്ടുള്ളത്. അതെല്ലാം മിക്സാക്കി തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും കുറച്ച് വേപ്പം പിണ്ണാക്ക് ചേർക്കണം. പിന്നെ എള്ളുപൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതെല്ലാം മിക്സാക്കിയിട്ടാണ് ഞാൻ എള്ളുപൊടി ചേർത്തിട്ടില്ല, എൻ്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ട് ഞാൻ വേപ്പം പിണ്ണാക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മിക്സാക്കിയിട്ടാണ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൂഡോമോണസ് ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നട്ട ശേഷം നടുമ്പോൾ ആ ലാസ്റ്റ് ഇലേൻ്റെ അത് തൊടുന്നവരെ, ലാസ്റ്റ് ഇല ഉണ്ടാവുമല്ലോ അതിൻ്റെ മുട് തൊടുന്നവരെ നമുക്ക് മണ്ണിലിടണം. അതേപോലെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ പകുതി നിറച്ചാൽ മതിയാവും. ഇത്രയോ അതിനേക്കാളും കുറച്ച് മുകളിലേ കൂടി അത്ര വരുന്ന വിധം വെച്ചെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് വളർന്ന് കിട്ടാൻ സഹായിക്കും. അതുകൊണ്ടാണ് അങ്ങനെ നടാൻ പറഞ്ഞത്. എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ്. ചില ആൾക്കാർ നമുക്ക് പറ്റുമെന്നുള്ള വിചാരിക്കും. നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ സാധിക്കും. ഞാൻ കുറേ പ്രാവശ്യം ഇത് വിളവെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. നമ്മൾ വീട്ടമ്മമാർ, അടുക്കള കൃഷി ചെയ്യുന്നവർ എല്ലാവർക്കും ഇത് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ്. ഇത് മാത്രമല്ല ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ നൂൽക്കോൾ എല്ലാം നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ കുമ്മായി ഇട്ടിട്ട് ചെയ്ത മണ്ണ് തന്നെയായിരുന്നു വേണ്ടത്. ഇതിന് നിർബന്ധമായിട്ട് നമുക്ക് രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് പക്ഷേ മണ്ണ് ഉണങ്ങാനും പാടില്ല, വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അത് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർന്ന് കിട്ടും. ഞാൻ കുറച്ച് ഗ്രോ ബാഗ് ഉണ്ടായതുകൊണ്ട് കുറച്ച് അതിലും അതുപോലെ ബാക്കിയുള്ളത് ഞാനിങ്ങനെ നിലത്തും നടുന്നുണ്ട്. പക്ഷേ നിലത്തിൽ ഞാൻ കുമ്മായി ഒന്നും ഇടാതെ ട്രീറ്റ് ചെയ്യാതെ ഇതിലാണ് വെക്കുന്നത്. പിന്നെ തത്സമയം ഇപ്പോൾ വെക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യാനേ പാടില്ല. നിങ്ങൾ നല്ല ട്രീറ്റ് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നല്ല എന്തെങ്കിലും വളം ഇട്ട് കൊടുത്തെങ്കിൽ നല്ല രീതിയിൽ വരും. പിന്നെ വേപ്പം പുണ്ണാക്കി ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഉറുമ്പ് വരും. കുറച്ച് വലുതായിട്ട് വരുമ്പോൾ ഉറുമ്പൊക്കെ വരാറുണ്ട്. മഞ്ഞൾപ്പൊടി തൂവി കൊടുക്കുക. അതെല്ലാം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമുക്ക് തൂവി കൊടുക്കാം. അതുപോലെ ഉറുമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ പരിഹരിക്കാൻ പറ്റും. പിന്നെ ഞാനിത് നട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാൻ വിചാരിച്ചപ്പോൾ നല്ല മഴ വന്നു. വൈകുന്നേരമാണ് നട്ടത്. പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ഞാൻ നല്ല എനിക്കൊരു സന്തോഷമായി. നല്ല നനവ് കിട്ടുമ്പോൾ നല്ല ഉഷാറാവുന്നു. പക്ഷേ സൂഡോമോണസ് ഒന്ന് കലക്കി ഒഴിച്ചെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല മഴയായ കാരണം. പക്ഷേ മഴയുള്ളത് സന്തോഷം തന്നെ. പക്ഷേ രാത്രി ആകുമ്പോൾ നല്ലോണം മഴ പെയ്ത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെയും പിന്നെയും നല്ല മഴയായിരുന്നു. മഴ രാത്രി ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വന്നിട്ട് നോക്കിയതാ. നോക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. തൈല നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് ക്ഷീമക്കൊന്നയുടെ ഇല ഉണ്ടെങ്കിൽ ഇത് ചുറ്റിയായിട്ട് ഇങ്ങനെ പൊതയിട്ട് കൊടുക്കാം. അപ്പം നല്ല ചൂടാണല്ലോ, അതുകൊണ്ട് അതും ഇട്ട് കൊടുത്തെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇത് നട്ട് കഴിഞ്ഞിട്ട് ഞാൻ സൂഡോമോണസ് ഒന്ന് കലക്കി ഒഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മഴയായതുകൊണ്ട് ഞാൻ
അത് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നട്ട് കൊടുത്ത പാടെ ചെയ്തെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇതിപ്പോൾ രാവിലെയാണ് ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ വൈകുന്നേരമാണ് സുഡോമോണസ് കളിക്ക് ഒഴിക്കാൻ പോകുന്നത്. നല്ല ശക്തിക്ക് മഴ വന്നതുകൊണ്ട് ഞാൻ തൈയെല്ലാം ഇങ്ങനെ ചെരിഞ്ഞു പോയിട്ടുണ്ടാവും വിചാരിച്ചു, പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം സുഡോമോണസ് കളിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ചോട്ടിൽ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ ഇങ്ങനത്തെ 1 സ്പൂണ് സുഡോമോണസ് നല്ലവണ്ണം പൗഡറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, അത് നല്ലവണ്ണം കലക്കിയിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് 15 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 ആഴ്ചയിൽ 1 ദിവസം ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിന് വെള്ളം ഇട്ട് കൊടുക്കണം. അതിന് ഇപ്പം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിയൻ ചാണകമോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മതി. അതിൽ കൂടെ കുറച്ച് മണ്ണ് ചേർന്നിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഇട്ട് കൊടുത്തെങ്കിൽ നല്ലതാണ്. അപ്പം നല്ല അത് വളരും തോറും നല്ല രീതിയിൽ തന്നെ അത് വളർന്ന് വേര് പിടിച്ച് വരാനും സഹായിക്കും. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ വളർന്നത്. മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇടയ്ക്ക് നിങ്ങൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ലായനി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഫിസമിനോ ആസിഡ് അതുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അതെല്ലാം നമ്മളെ ഇഷ്ടമാണ്. അതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല ഉഷാറായിട്ട് തൈ വരും. ഇത് കണ്ടോ, നിലത്ത് വെച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമേ ആയിട്ടുള്ളൂ, അതിൻ്റെ ഉള്ളിൽ 2-3 തൈ ഇങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ ഗ്രോ ബാഗിലാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്, നിലത്തും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യമാണ് ഇങ്ങനെ എല്ലാം ഫുള്ളും ഇങ്ങനെ കടിച്ച് തിന്നിട്ട് 2-3 തൈയുണ്ട്. പക്ഷേ ഗ്രോ ബാഗിൽ വെച്ചതെല്ലാം നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ വർഷം ഉള്ളതാണ്. ഇതിങ്ങനെ നമ്മൾ വളരും തോറും അനുസരിച്ച് അത് കെട്ടി കൊടുക്കാം. പിന്നെ നല്ല തണുത്ത വെള്ളം അതിൻ്റെ അടിയിൽ ഭാഗത്ത് നമുക്ക് ഒഴിച്ചു കൊടുത്തെങ്കിൽ നല്ലതാണ്. ഇത് കുറച്ച് ശ്രദ്ധിച്ചെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ വളരും തോറും ഞാൻ എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ സമയത്ത്, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.